ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷനായി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷാനോജ്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ എ എസ് മനോജ്, ബിന്ദു അജിത് കുമാർ, എ എം ഷെഫീർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി യോഗം യു ഡി എഫ് കൌൺസിലർമാർ ബഹിഷ്കരിച്ചു. മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന യോഗങ്ങളിൽ ഒന്നിലും യു ഡി എഫ് കൌൺസിലർമാരെ പങ്കെടുപ്പിച്ചില്ലെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് കൌൺസിലർമാർ വിട്ടുനിന്നത്. യു ഡി എഫ് കൌൺസിലർമാരായ കെ പി എ റഷീദ, വി കെ സുജിത് എന്നിവരുടെ വാർഡുകളിൽ ഉൾപ്പെട്ടതാണ് റെയിൽവേ മേൽപ്പാലം. എന്നിട്ടും എം എൽ എയും നഗരസഭയും തങ്ങളോട് പൂർണ്ണ അവഗണനയാണ് കാണിക്കുന്നതെന്ന് യു ഡി എഫ് കൌൺസിലർമാർ ആരോപിച്ചു. ഈ മാസം 14-നാണ് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 7-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.